ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാക്കി കാണണ്ട സോളാർ പാനൽ. ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലായി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഡീറ്റെയിലായിട്ട് പറയാനും ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ബില്ല് വന്നിട്ടുണ്ട്, സോളാർ വെച്ചതിന് ശേഷം ഫസ്റ്റത്തെ ബില്ല് വന്നു. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ കൂടി പറയാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ വെച്ചിട്ടുള്ളത് ബാക്കിലുള്ള പാനലുകളുണ്ടോ, സോളാർ പാനൽ. സോളാർ പാനൽ എന്ന് പറയുന്നത് 4 kW ഇതായിട്ടുണ്ട്. നമുക്ക് കറണ്ട് ബില്ല് ഓൾമോസ്റ്റ് വന്നിരുന്നത് 6000 to 7000 ബിറ്റ്വീൻ, അതിൻ്റെ അടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ സോളാർ പാനൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഫസ്റ്റത്തെ ബില്ലാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്വാഗതം. ഇതാണ് ഫസ്റ്റത്തെ ബില്ല്. ഇതിൽ എമൗണ്ട് വന്നിട്ടുള്ളത് 228. നോർമൽ ബില്ലാണ്, ഒരു 100 അത്രയുള്ളൂ അധികം വന്നിട്ടുള്ളത്. നമ്മൾ 4 kW വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഫസ്റ്റത്തെ ഒരു മന്തിലുള്ള യൂസേജ് ഏകദേശം 200 something വന്നിട്ടുള്ളൂ. 7000 വന്നിരുന്നതാണ്. അപ്പം ഇതിൻ്റെ മൊത്തം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 118000 അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കി 78000 രൂപയോളം സബ്സിഡിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 something വരുന്നുണ്ട് ഈ ഒരു 4 kW ചെയ്യാൻ. അതൊരു കുറേ കാലത്തിനായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആട്ടോ. ഇത് എത്ര കാലം നമുക്ക് ഈ എന്താ പറയുക, സണ്ണിൻ്റെ എനർജി ഉണ്ടോ അത്രയും കാലം നമുക്കിത് ഈ ഒരു നോർമൽ യൂസേജിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ AC ഉപയോഗിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴേ ഓഫ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും എമൗണ്ടിൽ എന്താ വന്നിരുന്നത്, കറണ്ട് ബില്ല് വന്നിരുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ് നമ്മൾ എന്താക്കിയ സോളാർ പാനൽ സ്ഥാപിച്ചത്. അപ്പം അതിനുള്ളൊരു മാറ്റം ഉണ്ട് കേട്ടോ, റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബില്ലിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, സോളാർ പാനൽ വെക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചു കേട്ടോ. നല്ലൊരു ഇതാണ്. അപ്പം ഒരുപാട് റൂൾസൊക്കെ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം സോളാർ വെക്കാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. റൂൾസിലാണെങ്കിലും അതേപോലെ ഇനിയും കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇപ്പം ഓൺ ഗ്രിഡ് പ്ലാന്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ രാവിലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് നേരെ ഗ്രിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അതിനൊരു പേയ്മെൻറ്റ് ലാസ്റ്റിൽ തരും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രാവിലെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് രണ്ടും പാടെ ഈക്വൽ ചെയ്തിട്ട് ലാസ്റ്റ് ബില്ല് വന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നെ 228 രൂപയാണ് നമുക്ക് വന്നിട്ട് ഈ മാസം ഇപ്പം ബില്ല് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ കാര്യങ്ങളിൽ. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും സോളാർ പാനൽ, സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ സോളാർ പാനൽ എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്തു. കാരണം റൂൾസ് എപ്പോൾ വേണമെങ്കിലും മാറാം. അതേപോലെ സബ്സിഡിൻ്റെ കാര്യത്തിലും മാറ്റങ്ങൾ വരാം. കൂടുതൽ പ്ലാൻ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഇത് ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് അത്ര എനർജി ആവശ്യമുണ്ട്. നമ്മളെ കേരളത്തിൽ ഒരുവിധം വീടുകളിലൊക്കെ പായി തുടങ്ങിക്കഴിഞ്ഞു. ഓൺ ഗ്രിഡുണ്ട്, ഓഫ് ഗ്രിഡുണ്ട്. ഞാൻ വെച്ചിട്ടുള്ള ഓൺ ഗ്രിഡാണ്. അപ്പോൾ ഓൺ ഗ്രിഡാകുമ്പോൾ നമുക്ക് എന്ത് ബാറ്ററീൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കില്ല. ഓഫ് ഗ്രിഡിന് ഇപ്പം റൂൾസ് മാറുകയാണെങ്കിൽ നമുക്കത് എന്താക്കാം, അത് ഓൺ ഓഫ് ഗ്രിഡിലോട്ട് മാറ്റുകയും ചെയ്യാം. അങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സോളാർ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോളാർ പാനൽ എപ്പോഴും ഒരു വെർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു 2-3 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മുതൽ മൊത്തം നമുക്ക് എന്താക്കാം റിക്കവറാക്കാൻ പറ്റും. ബാലൻസ് വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ളതെല്ലാം നമ്മളെന്താ യൂസ് ചെയ്യുന്നതെല്ലാം നമ്മളെന്താണ് അതായത് നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ 1 ടൈമിൽ നമ്മൾ ചെയ്ത് വെച്ച് ഇത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യാം. അപ്പം അത് കൂടുതൽ കാലങ്ങൾക്ക് ഇതിന് എത്ര അത്യാവശ്യം വാറണ്ടി ഉണ്ട്. ഓക്കെ, പാനലിനാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ ഇത് ചെളി പിടിക്കും. ഇപ്പം കണ്ടോ നിങ്ങൾ ഈ സൈഡിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ടാവും, അങ്ങനെ ചെളിയായിട്ട് ഈ ഇതിലൊക്കെ കുറേ ചെളി നിൽക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വാഷ് ചെയ്യണം. അതായത് നമ്മൾ കംപ്രസർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത്രയും ഏരിയ നമ്മൾ എന്താക്കണം, നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് ടാസ്ക്കാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഈ സൈഡ് കൂടി ഒക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് കൊണ്ടാണ് ആയിരിക്കും അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. സൈഡ് കൂടി നമുക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇത് ക്ലീൻ ചെയ്യാം. അപ്പം അധികം ചളിയൊന്നും വരില്ല. നമ്മൾ വെച്ചിട്ട് ആകെ ഒരു 3 മാസമാണുള്ളൂ.
പിന്നെ ഫസ്റ്റ് ഇത്ത് ഓർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും, ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ നമ്മൾ കെ സി ബി കൊണ്ടുപോയിട്ട് അവിടെ ഒരു ചലാനൊക്കെ അടക്കാണ്ട് ഒരു 5,000-6,000 ഇടയിൽ. അപ്പം അതൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ അവർ വന്ന് മീറ്റർ വന്നതിന് ശേഷം അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരും എ സി ബി വന്നിട്ട്. എന്നിട്ട് പിന്നെ ആക്ടിവേറ്റ് ആയിട്ട് യൂസ് ചെയ്തതിൻ്റെ ബില്ലാണ് ഇപ്പം വന്നിട്ടില്ല. അപ്പോൾ ബില്ല് വന്നിട്ട് ഞാൻ റിവ്യൂ നിങ്ങൾക്ക് തരുള്ളൂ എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ഇതിലുള്ള ബില്ല് എമൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, 239. അപ്പം നമ്മൾ യൂസ് ചെയ്തതും നമ്മൾ എന്താ പറയുക സോളാർ പാനൽ വെച്ചതിന് ശേഷം 7,000 വരേണ്ട കറണ്ട് ബില്ലാണ്. 7,000-6,000-5,000 വന്നു തുടങ്ങിയപ്പോഴാണ് എന്താക്കിയത് നമ്മൾ ഈ ഒരു സോളാറിലേക്ക് ഉള്ള സിസ്റ്റത്തിലേക്ക് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളെ കാര്യങ്ങൾ ഓക്കെയാണ്, നമ്മൾ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസേജിന് പുറമെ നമുക്ക് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും എടുത്തിരുന്നാൽ അതിന് അഡീഷണൽ ആയിട്ട് എമൗണ്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ഇതിൽ നമ്മളെ എത്രയാണ് ബില്ല് എമൗണ്ട് അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് എന്താക്കി വന്നിട്ടുള്ളത്, കറണ്ട് ബില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഭാവിയിൽ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്താക്കാം കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്താക്കി തരാം, അറിയിച്ചു തരാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നെഗറ്റീവ് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പം ഇതുവരെ എനിക്കൊരു നെഗറ്റീവും കിട്ടിയിട്ടില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഇഷ്യൂ മാത്രം, അത് ആ ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 6 മന്ത്തിൽ എങ്ങനെയൊക്കെ ഒരു കമ്പനിയിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് തരും. പിന്നെ ഇതിൽ നമുക്ക് ഓൺലൈൻ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ വൈഫൈ മുഖാന്തരം ആ ഒരു ബാക്കിൽ വെച്ചിട്ടുള്ളൊരു പാനലുണ്ട്. ഈ സോളാറിൻ്റെ സിസ്റ്റം ബാക്കിൽ നമ്മൾ വീടിൻ്റെ ബാക്കിലാണ് വെച്ചിട്ടുള്ളത്. ആ പാനൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ പാനലിൽ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് എത്ര പ്രൊഡക്ഷൻ നടന്നു ബൈ ഗ്രാഫിൽ നമുക്കറിയാം. ഇപ്പോൾ സണ്ണിപ്പം ഒരു മഴൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയും. ഇപ്പം ഈ മഴ സീസണിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നല്ലൊരു സണ്ണിൻ്റെ ലൈറ്റിൽ വരുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യണം. അപ്പം ഇതിപ്പം ഞാൻ നല്ല മഴക്കാലമാണ്, അത്യാവശ്യം വലിയ സണ്ണില്ല. അപ്പം ചുറ്റിനങ്ങൾ കാണുന്നുണ്ടല്ലോ മരങ്ങളൊക്കെ, മരങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണോ കേട്ടോ ഇത് വെക്കാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഇതാക്കാൻ. ഇപ്പം കേട്ടോ മേഘ കിരിട്ടുണ്ട് നിൽക്കുക. അപ്പം ഈ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷനാണ് ഇപ്പം നടന്നിട്ടുള്ളൂ. ആ പ്രൊഡക്ഷൻ്റെ റിസൾട്ടാണ് എങ്കിലും ഓക്കെയാണ്. പക്ഷേ നല്ല സണ്ണുണ്ടാകുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇപ്പം നല്ല എന്താ പറയുക മഴക്കാലമാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം എ സി ഒക്കെ നൈറ്റിൽ ഞാൻ ആദ്യം എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബില്ല് വന്നപ്പം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അതിന് ശേഷമാണ് അറിയുക. പിന്നെ സണ്ണ് നല്ല സണ്ണ് ഉണ്ടാകുന്ന സമയങ്ങളിൽ പ്രൊഡക്ഷൻ കൂടും. ഇപ്പം സണ്ണ് ലൈറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ, അതായത് ഇപ്പം മഴയായതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല അധികം പ്രൊഡക്ഷന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളുണ്ടാവും. നമ്മളെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പ് വഴി നമുക്ക് കിട്ടും. ഓക്കെ, എവിടെ ഇരുന്നാലും നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിസ്റ്റം അവൈലബിൾ ഉണ്ട് ഇപ്പം. അപ്പം താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സോളാർ പാനൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഒരു 10-20 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സിഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. സബ്സിഡി ഒന്നും ഉണ്ടാവില്ല, അത്രയും പ്ലാന്റുകളും അത്രയും കാര്യങ്ങളൊക്കെ ആയി മാറും. അപ്പോൾ അതിന് മുമ്പ് തന്നെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത്രയും പെട്ടെന്ന് തന്നെ സോളാർ പാനൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ നോക്കുക. ഓക്കെ, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. കേട്ടോ ഈ സോളാറിനുള്ള ഇൻവെർട്ടർ ഓൺ ഗ്രിഡ് ആണ്, ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ ആണ്. ഇതൊരു മീറ്ററാണ്, ഇത് വേറൊരു മീറ്ററാണ്, ഇതാണ് ഇൻവെർട്ടർ. പിന്നെ ഇതിനകത്ത് എന്തോന്നാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസ്
കാര്യങ്ങളൊക്കെ. ഇൻവെർട്ടർ എന്നില്ല, ഇത് ഇൻവെർട്ടർ, സോളാറിൻ്റെ ഇൻവെർട്ടർ. ഇത് ഇതിൻ്റെ പാനൽ വരുന്നത് സോളാറിൻ്റെയാണ്. ഓക്കെ, ബാക്കിലുള്ള സോളാർ പാനലാണ് ഈ കാണുന്നത്. ഇത് വൈഫൈ ഒക്കെ ഉള്ള ഇൻവെർട്ടർ ബോക്സാണ്. ടി വി ബ്ലിങ്ക് ഇൻവെർട്ടർ. ഇത് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഇത് എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാനൽ കാണുന്നത്. ഒരു വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, എത്ര യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, ഈ ബോക്സിലാണ് നമുക്ക് അറിയാൻ പറ്റുക. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അതൊരു കെ സി വിക്ക് ഉള്ള ഒരു ഇതും. മഴേൻ്റെ സമയത്ത് ഇത്ര ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, ഒരു ഡാർക്ക് ഉണ്ട്. അപ്പം പ്രൊഡക്ഷൻ കുറയും ഈ ടൈമിൽ, സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട്. ചുമലായിട്ടാ.